നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് കറുക പുല്ലെന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കറുകയെക്കുറിച്ച് അറിയാം. നിലം പറ്റി വളരുന്ന പുൽച്ചെടിയുടെ ഗണത്തിൽപ്പെട്ട കറുകപ്പുല്ല് ഔഷധ സസ്യം എന്നതിലുപരി ഭാരതത്തിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് ഹൈന്ദവ ആരാധനയ്ക്കാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഗണപതി ഹോമത്തിനും ഗണപതിക്ക് മാല ചാർത്തുന്നതിനുമായാണ് കറുകപ്പുല്ല് കൂടുതലായി ഉപയോഗിക്കുന്നത്. എന്നാൽ പുരാണങ്ങളിൽ പോലും പുൽച്ചെടിയുടെ ഗണത്തിൽപ്പെട്ട കറുകപ്പുല്ല് ഗണപതിക്ക് ഉപയോഗിക്കുന്നതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് പലർക്കും അറിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത. പുരാണങ്ങൾ പറയുന്നത് ഗണപതി അനലാസുരനെന്ന അസുരനുമായി യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ ഉഗ്രരൂപത്തിൽ ഗണപതി അനലാസുരനെ വിഴുങ്ങുകയും അതിൻ്റെ ഫലമായി ഗണപതിയുടെ വയറിൽ ചൂട് അനുഭവപ്പെടുകയും ഈ ചൂടിൽ നിന്നും ഗണപതിക്ക് ആശ്വാസം ലഭിക്കുവാനായി മഹർഷി വര്യന്മാർ ഗണപതിക്ക് കറുക നൽകുകയും ഇതിൽ ആശ്വാസം ലഭിച്ച ഗണപതി പ്രസന്നനാവുകയും അതിനുശേഷം ഏതൊരു ഗണപതി ഹോമത്തിനും ഗണപതി പൂജയ്ക്കും കറുക ഇന്നും ഉപയോഗിച്ചു വരുന്നു എന്നതാണ് മറ്റൊരു സത്യം. ഇതിൻ്റെ ശാസ്ത്രീയ വശമെന്നത് മനുഷ്യ ശരീരത്തിലെ ചൂടിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഏക ഔഷധ സസ്യമെന്നത് കറുക പുല്ലിനുണ്ട് എന്നത് ഒരു ശാസ്ത്രവിധി കൂടിയാണ്. പുരാണങ്ങളിലും ആയുർവേദത്തിലും ഹൈന്ദവ ആരാധനയിലും കറുകപ്പുല്ലിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എങ്കിൽ കറുകപ്പുല്ലെന്ന ഔഷധ സസ്യത്തിൻ്റെ ഗുണം അത്രയ്ക്കും വലുതാണ്. ഇനി ഔഷധ സസ്യഗണത്തിൽപ്പെട്ട കറുകപ്പുല്ലിൻ്റെ സ്ഥാനം നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് നമ്മുടെ നാട്ടിൽ പല ഇനത്തിലും പെട്ട കറുകപ്പുല്ല് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ വെള്ളത്തണ്ടോട് കൂടിയതും നീലത്തണ്ടോട് കൂടിയതുമായ കറുകപ്പുല്ലാണ് കൂടുതലായും കണ്ടുവരുന്നത്. ഏകദേശം 2 സെൻറ്റിമീറ്റർ മുതൽ 10 സെൻറ്റിമീറ്റർ വരെ നീളം കറുകപ്പുല്ലിനുണ്ട്. എന്നാൽ പല ഇനത്തിലും പെട്ട കറുകപ്പുല്ല് പല രീതിയിലും നീളത്തിലും ആകൃതിയിലും ഇലയുടെ ഘടനയിലും എല്ലാം വ്യത്യാസമുള്ള കറുക നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. വളരെ നേരിയ തണ്ടും നീണ്ട ഇലയോടും ചേർന്ന ഒരു പുൽച്ചെടിയുടെ ഗണത്തിൽപ്പെട്ട ഔഷധ സസ്യമാണ് കറുകപ്പുല്ല്. തണ്ടിൽ നിന്നും ഏകദേശം 2 സെൻറ്റിമീറ്റർ മുതൽ 4 സെൻറ്റിമീറ്റർ വരെ നീളം കറുകയുടെ ഇലകൾക്കുണ്ട്. മറ്റുള്ള ഔഷധ സസ്യങ്ങളെ അപേക്ഷിച്ച് കറുകപ്പുല്ലിന് ഏറെ ഔഷധഗുണങ്ങളുണ്ട്. എന്നാൽ ഇതിൻ്റെ ഔഷധഗുണങ്ങളും ഉപയോഗങ്ങളും അറിയാതെ പല സ്ഥലങ്ങളിലും ഈ പുൽച്ചെടിയുടെ ഗണത്തിൽപ്പെട്ട സസ്യം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പൊതുവെ വൃത്തി കുറഞ്ഞ സ്ഥലങ്ങളിലാണ് കറുകപ്പുല്ല് കൂടുതലായും വളരുന്നത്. എന്നാൽ ഈ ഒരു കാരണമായിരിക്കാം കറുകപ്പുല്ലെന്ന ഔഷധ സസ്യത്തിൻ്റെ ഗുണം പലരും മനസ്സിലാക്കാതെ പോകുന്നത്. ഇനി കറുകപ്പുല്ലിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും നമുക്ക് കൂടുതലായി അറിയാം. കറുകപ്പുല്ലിൻ്റെ നീര് സ്ഥിരമായി കുട്ടികൾക്ക് കൊടുത്താൽ ബുദ്ധിവികാസം കൂടുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതുകൂടാതെ തന്നെ നട്ടെല്ല് സംബന്ധമായ അസുഖങ്ങൾക്കും ഞരമ്പ് രോഗങ്ങൾക്കും ശരീരത്തിലെ ചൂട് കുറച്ച് അമിതമായ രക്തപ്രവാഹം നിർത്തുന്നതിനും സ്ത്രീകൾക്ക് മുലപ്പാൽ വർദ്ധിക്കുന്നതിനും ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും കഫക്കെട്ടിനും പിത്ത സംബന്ധമായ അസുഖങ്ങൾക്കും കറുകപ്പുല്ലിൻ്റെ നീര് ഉത്തമ പ്രതിവിധിയാണ്. ഇത് കൂടാതെ തന്നെ അർശസ് പോലുള്ള അസുഖങ്ങൾക്ക് കറുകപ്പുല്ലിൻ്റെ ഉപയോഗം എടുത്തു പറയത്തക്ക ഒന്ന് തന്നെയാണ്. കറുകപ്പുല്ലെന്ന ഔഷധ സസ്യം ഏതൊരു ഒറ്റമൂലി ചികിത്സയ്ക്ക് എടുക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ കാണുന്ന രീതിയിൽ വിധിയാം വണ്ണം കല്ലിലരച്ച് പാലുപയോഗിച്ചോ പാലില്ലെങ്കിൽ കറുകയുടെ നീര് നേരിട്ടോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പൊവേസി സസ്യകുടുംബത്തിൽപ്പെട്ട ഈ ഔഷധ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം സൈനോഡൺ ഡാക്ടിലോൺ എന്നാണ്. നമ്മുടെ നാട്ടിൽ ആയുർവേദ ഔഷധമായും ഒറ്റമൂലിയായും ഹൈന്ദവ ആരാധനയ്ക്കും പൂജകൾക്കുമായി ഈ ഔഷധ സസ്യം ഉപയോഗിച്ചു വരുന്നുണ്ട്. സംസ്കൃതത്തിൽ ഈ ഔഷധ സസ്യം
നീലധ്രുവ, വെള്ളധ്രുവ എന്നീ പേരുകളിലും ഇംഗ്ലീഷിൽ ദുബ് ഗ്രാസ്, ബാമാഗ്രാസ് എന്നീ പേരുകളിലുമാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ കാണുന്ന രീതിയാണ് മനുഷ്യ ശരീരത്തിലെ ചൂട് കുറയ്ക്കുന്നതിനും മറ്റ് അർശസ് പോലുള്ള അസുഖങ്ങൾക്കും ഈ കാണുന്ന രീതിയിലാണ് കറുകപ്പുല്ലെന്ന ഒറ്റമൂലി ഉപയോഗിക്കേണ്ടത്. മുൻപ് പറഞ്ഞതുപോലെ വിധിയാം വണ്ണം കല്ലിലരച്ച് വെള്ളം ചേർക്കാതെ ഉപയോഗിക്കുന്ന കറുകപ്പുല്ലിൻ്റെ നീരിന് ഗുണം കൂടുമെന്നാണ് ആചാര്യന്മാർ പറയുന്നതും ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതും.